ഞാനും പങ്കുചേരുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ ഇടതു മുന്നണി ഗവൺമെന്റിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭമാണ്. പ്രതിപക്ഷ നിയമം അവതരിപ്പിക്കാൻ സി വി ഡി സതീശൻ എം എൽ എ നോട്ടീസ് കൊടുത്തു. സ്പീക്കർക്കെതിരായി അവിശ്വാസ പ്രമേയത്തിന് അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം ഉമ്മർ എം എൽ എ അവിശ്വാസ പ്രമേയം കൊടുത്തിരുന്നു. പക്ഷേ അത് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടായില്ല. ഗവൺമെൻറ് നിയമസഭയെ നേരിടാൻ ഭയമാണ്, നിയമസഭയെ നേരിടാൻ കഴിവില്ല, ഇടതുമുന്നണി യോഗം പോലും ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുമായി മാറുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ എൻ ഐ എ, രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംഘമായ എൻ ഐ എ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ മാനം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ കാണണം. ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനം എത്രമാത്രം പണയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. 8 പ്രതികളാണ് ഇതിലുള്ളത്. ഒന്ന് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ അതോടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്പീക്കർ, മന്ത്രി, ഒരു മന്ത്രി, മന്ത്രിയുടെ പി എ, അതോടൊപ്പം തന്നെ മന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് മന്ത്രിയുടെ ഗൺമാൻ, സ്പീക്കറുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 8 ഓളം ആളുകളാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇത്തരം കുൽസിതമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നാവാണ്. കഴിഞ്ഞ 4 വർഷക്കാലം അദ്ദേഹത്തെയാണ് ആ ഓഫീസ് ഏൽപ്പിച്ചത്. ഐ ടി സെക്രട്ടറി മാത്രമല്ല, അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ, അവിടുത്തെ കരാറുകൾ, അവിടെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകൾ, ഇതെല്ലാം വിശദമായ പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ അന്വേഷണത്തിനും വിധേയമാക്കേണ്ടതാണ്. ചീഫ് സെക്രട്ടറി അന്വേഷിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്വേഷണം ഒരു സി ബി ഐ സംഘത്തെ ഏൽപ്പിക്കേണ്ടതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് സ്പ്രിംഗർ അഴിമതി മുതൽ, ബെവ്കോ അഴിമതി മുതൽ, പമ്പയിലെ മണൽക്കടത്ത് ഉൾപ്പെടെ ഏറ്റവും അവസാനം ചെന്ന് നിൽക്കുന്ന കൺസൾട്ടൻസി അഴിമതികളും ഈ മൊബിലിറ്റി അഴിമതിയും ഉൾപ്പെടെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികൾക്കാണ് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. ആലിബാബയിൽ 41 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഇടതു മുന്നണിയുടെ ഭരണം നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇതിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തും. യു ഡി വൈ എഫിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നത് ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ നിയമിക്കുന്ന എല്ലാ കൺസൾട്ടൻസികളും ഇന്ന് അനധികൃത നിയമനങ്ങളും പിൻവാതൽ നിയമനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000-ക്കണക്കിന് ആളുകളാണ് ഇന്ന് താൽക്കാലിക ജീവനക്കാരായി പല ഡിപ്പാർട്ട്മെൻറ്റുകളായി പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം, ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രം 10,000 പേര് കുടുംബശ്രീയിൽ നിന്ന് എടുക്കുന്നു. എന്ത് കാര്യത്തിനാണ്? ഇവിടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ഇല്ലേ? ഇവിടെ കുടുംബശ്രീക്ക് പ്രവർത്തിക്കാൻ എത്രയോ മേഖലകളുണ്ട്. പാവപ്പെട്ട കേരളത്തിലെ ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികൾ, അവർ ജോലി കിട്ടാതെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് 20 വർഷം 30 വർഷം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു 6 മാസത്തെ ഒരു ആശ്വാസം കൊടുത്തുകൂടെ? പി എസ് സി റാങ്ക് ലിസ്റ്റുകളൊക്കെ കാലഹരണപ്പെട്ടു വരുന്നു. കോവിഡ് കാരണം ഒരു 6 മാസം നഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കാരണം പോലീസ് റാങ്ക് ലിസ്റ്റിലെ ആളുകൾക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു നിയമനവും നടക്കാതെ
നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ രണ്ട് തവണ നീട്ടിയെങ്കിലും ഒരു നിയമനവും നടന്നില്ല എന്നുള്ള പരാതിയാണ് റാങ്ക് ഹോൾഡേഴ്സിനുള്ളത്. ഇന്ന് കൺസൾട്ടൻസികളുടെ മറവിൽ നടക്കുന്ന അഴിമതി, സെക്രട്ടേറിയറ്റിൽ മാത്രം 141 പേരെ മിൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് റിക്രൂട്ടിംഗ് ഏജൻസി മുഖേന ഫിൻഫ്രയിലൂടെ നിയമിക്കുകയുണ്ടായി. നമുക്കറിയാം കിഫ്ബിയിൽ നടക്കുന്നത് മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളാണ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്നത് പിൻവാതിൽ നിയമനങ്ങൾ. ഇതെല്ലാം സംസ്ഥാനത്തെ തൊഴിലിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ തന്നെയാണ് അനധികൃതമായ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ. നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ, അപ്പം ഫലത്തിൽ കേരളത്തിൽ PSCയിലൂടെ ഒരാൾക്ക് നിയമനം കിട്ടാത്ത ഒരു ദുരവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെയാണ് പാലത്തായിലുണ്ടായ സംഭവത്തെ അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. ഓസ്കോ കേസ് ചുമത്താൻ ഏറ്റവും യോഗ്യമായ ഒരു കേസിൽ ഓസ്കോ കേസ് പെടുത്താതെ കുറ്റവാളിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ഇതിന് രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ അന്വേഷണം ഫലപ്രദമാകും? മുഖ്യമന്ത്രി പറയുന്ന ഈ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതികൾ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെയാണ് കോവിഡിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം പൂർണ്ണമായി ഗവൺമെൻറ്റുമായി സഹകരിച്ചു, ഇപ്പോഴും സഹകരിക്കുന്നു. UDF എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും, മുനിസിപ്പൽ കൗൺസിലർമാരും, കോർപ്പറേഷനിലെ അംഗങ്ങളും, അതോടൊപ്പം തന്നെ MLA മാരും MP മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ഇവിടെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് കപ്പ് ലഭിച്ചു എന്നുള്ള ആഹ്ലാദമായിരുന്നു ഗവൺമെൻറ്റിന്. എല്ലാം ഞങ്ങൾ ജയിച്ചു, കേരളം ഒന്നാമത്. ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ കേരളം ഒന്നാമത് ഏത് കാര്യത്തിൽ വരുന്നത് നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പം സ്ഥിതി എന്താണ്? മാരത്തോണാണ്, ഇത് മാരത്തോൺ ഓട്ടമാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. 100 മീറ്റർ ഓടിയിട്ട് കപ്പ് വാങ്ങിയ ഒരു ടീമിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനും ഉള്ളത്. ജനങ്ങൾ ഇന്ന് പ്രയാസപ്പെടുകയാണ്. ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളില്ല, ക്വാറന്റൈൻ സംവിധാനങ്ങളില്ല. ആദ്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അത് കഴിഞ്ഞിട്ട് ഹോം ക്വാറന്റൈൻ, ഇപ്പോൾ റൂം ക്വാറന്റൈൻ. ഇപ്പോഴാര് വന്നാലും അവരൊന്ന് വീട്ടിലോട്ട് പോകണം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളും പ്രവർത്തനങ്ങളും രീതികളുമാണ് ഈ കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കാനുള്ള കാരണം. കേരളം ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്, അക്കാര്യത്തിലൊരു സംശയമുണ്ട്. അത് നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള ഒരു നേട്ടമാണ്. ആ നേട്ടത്തിൽ കാലൂന്നി നിന്നുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോഴെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ലക്കും ലഗാനുമില്ലാത്ത നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. രോഗികൾക്ക് എവിടെ പോകണമെന്നറിയില്ല. അവർ നേരിടുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. ഉറവിടമറിയാത്ത രോഗികൾ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത രോഗികൾ, അവരുടെ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കണം. അതുണ്ടാകുന്നില്ല. 20,000 ടെസ്റ്റ് കൊണ്ട് പോരാ, കൂടുതൽ ടെസ്റ്റുകൾ ഉണ്ടാകണം. പ്രതിദിനം ഒരു 10-30,000 മുതൽ 40,000 വരെ ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നത് കാരണം രോഗം വ്യാപിക്കുക. അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞതൊക്കെ പ്രാവർത്തികമായിട്ടില്ല. ആളുകൾ ആശങ്കയിലാണ്. ജനങ്ങളുടെ ദുരിതം വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, പട്ടിണി വർദ്ധിക്കുന്നു, സർക്കാരിൻ്റെ സഹായം കിട്ടുന്നില്ല. മൊത്തം ഒരു താളം തെറ്റിയ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനെതിരായിട്ടാണ് UDYF ഒരു വലിയ പോരാട്ടത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. UDYF എല്ലാ പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞങ്ങളൊപ്പം ഉണ്ടാകും. ജനകീയ അവിശ്വാസം അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ ജന ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള UDYF ഈ നീക്കം സ്വാഗതാർഹമാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്.